ബിരിയാണിന്റകത്തേക്ക് നോക്കാം. അപ്പൊ ഒന്ന് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കണ റൈസ് ജീരകശാല റൈസ് ആണ് എടുത്തേക്കുന്നത്. ഈ റൈസിന്റെ അരിമണിയായിരിക്കും വളരെ ചെറുതായിരിക്കും. ഈ റൈസ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ ടൈപ്പ് റൈസ് ഉണ്ടെങ്കിൽ ഈ റൈസ് എടുക്കാം, അല്ലെങ്കിൽ സാധാരണ ബസ്മതി റൈസ് വെച്ചിട്ടും ഈ ബിരിയാണി ഉണ്ടാക്കാം. ഞാനിവിടെ 3.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. മെഷർമെന്റ് കപ്പിലാണ് എടുത്തേക്കുന്നത്, 3.5 കപ്പ്. ഈ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/2 ടേബിൾ സ്പൂൺ സാധാരണ ജീരകം, 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യും, റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളവും, ഇതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പും വേണം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മുഴുവനായിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. ഈ ചിക്കൻ ഒരു 1.5 കിലോ ഉണ്ട്. പിന്നെ ഒരു വലിയൊരു സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു വലിയൊരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ പച്ചമുളക്, പച്ചമുളകും മുളകിന്റെ പൊടിയൊക്കെ നമ്മുടെ ഇതിനനുസരിച്ച് ചേർക്കാം, പിന്നെ 10 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട മസാലപ്പൊടികള്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം, പിന്നെ മല്ലിപ്പൊടി. ഈ ചിക്കൻ കറിയിലേക്ക് ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ 3 തക്കോലം, കഷ്ണം കറുകപ്പട്ട, പിന്നെ ജാതിപത്രി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ജാതിക്കേടെ പകുതി പത്രിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 12 കറിയാമ്പൂ, 15 ഏലക്കായ, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ സാധാരണ ജീരകം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇത് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവോള സ്ലൈസ് ചെയ്തെടുത്തത്, മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തെടുത്തത്. ഇത് ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിന്ന് പകുതി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിയിലേക്ക് വേണം. പിന്നെ കാഷ്നട്ട്, ഡേറ്റ്സ് ചോപ്പ് ചെയ്തെടുത്തത്, പൈനാപ്പിൾ ചോപ്പ് ചെയ്തെടുത്തത്, ഇതൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഡേറ്റ്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസോ ഉണക്കമുന്തിരിയോ ചേർക്കാം. പക്ഷെ ഡേറ്റ്സിന്റെ ടേസ്റ്റിന് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിവിടെ ഡേറ്റ്സ് എടുത്തേക്കുന്നത്. പിന്നെ റോസ് വാട്ടർ വേണം. റോസ് വാട്ടറും ടേസ്റ്റിനനുസരിച്ചിട്ട് റൈസിലേക്ക് ചേർക്കാം. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് നെയ്യും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതേലും ബിരിയാണി ആക്കാന്ന്. ഇപ്പൊ ചിക്കൻ കറി വെക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പകുതി ഓയിലും പകുതി നെയ്യും കൂടിയും ചേർത്തിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും, ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും ഒഴിക്കാം, ഇനി കുറച്ച് നെയ്യും ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർക്കാം, പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഈ മഞ്ഞപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, ആ മഞ്ഞളിൻ്റെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഫ്രഷായിട്ടൊക്കെ മല്ലിപ്പൊടി നമ്മൾ പൊടിച്ച് ചേർക്കുമ്പോൾ ആ മല്ലിപ്പൊടിക്കൊക്കെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം, നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മസാലപ്പൊടികളെല്ലാനും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ തക്കാളി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മസാലപ്പൊടികളൊന്നും ഒട്ടും കരിഞ്ഞു പോവില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൂടി വയ്ക്കാം.
അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർക്കാൻ, ചിക്കൻ്റെ പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബിരിയാണിക്കൊക്കെ എപ്പോഴും അതായിരിക്കും നല്ലത്. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കണ ഗരം മസാല ചേർക്കാം. ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് കറി റെഡി ആയി കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ രണ്ടാമതും ചേർക്കാം. ഗരം മസാലയൊക്കെ എപ്പോഴും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ മല്ലിയിലയും പുതിനയിലയും കുറേശ്ശെ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ കറി വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. കറി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ ഈ കറിയിൽ അത്യാവശ്യത്തിന് വെള്ളം വരും. ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കറിയൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നെയ്യൊക്കെ ഒഴിച്ച് ഈ കറി ഉണ്ടാക്കുന്നതിനും ഈ കറിക്ക് നല്ല സ്മെല്ലായിരിക്കും. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കറി വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും ഒന്ന് ചേർക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ കറി മൂടി വയ്ക്കാം. ഇനി റൈസ് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഏറ്റവും ആദ്യം ചിക്കൻ കറി വേവിച്ച് കഴിഞ്ഞിട്ട് റൈസ് വേവിക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് റെഡിയാക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ റൈസ് നമ്മൾ നോക്കിയില്ലെങ്കിൽ റൈസ് പെട്ടെന്ന് വേവ് കൂടിപ്പോവും. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട. ഏറ്റവും ആദ്യം ചിക്കൻ കറി വേവിച്ചെടുക്കുക. ഇതൊരു ലോ ഫ്ലെയിമിലിരുന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് റെഡി ആയിക്കോളും. നമുക്ക് മൂടി വയ്ക്കുക. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വേണം റൈസ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ബേലീസ് ചേർക്കാം, ജീരകം ചേർക്കാം. ഞാൻ ഇതിലേക്ക് പെരുംജീരകവും സാധാരണ ജീരകവും ചേർക്കുന്നത്. ഈ റൈസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കണം. ഉപ്പിൻ്റെ ടേസ്റ്റ് വെള്ളത്തിൽ കുറച്ച് കൂടി നിൽക്കണം, എന്നാൽ മാത്രമേ റൈസിൽ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. റൈസ് ചേർക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കുന്നത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ റൈസ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. റൈസ് മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നാരങ്ങയുടെ നീര് ചേർക്കുന്നത്. അപ്പം ഇത് മൂടി വയ്ക്കാം. ഈ റൈസ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും അടുത്ത് തന്നെ നിൽക്കണം. അല്ലെങ്കിൽ ഞാൻ ബസ്മതി റൈസ് അല്ലെങ്കിൽ ഇതേപോലത്തെ റൈസൊക്കെ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വേവ് കൂടിപ്പോവും. ഇപ്പോൾ റൈസ് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. ഈ റൈസ് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടോ എന്ന് അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈസ് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടിങ്ങനെ നന്നായിട്ടിങ്ങനെ മുറുക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ടിങ്ങനെ അമർന്നു പോകണം. ഈ റൈസിൽ നിന്ന് നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. ഈ ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള സവോളയും കാഷ്നട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് നെയ്യ് വേണം. അപ്പോഴായിരിക്കാം ബിരിയാണിക്ക് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചൂടായ നെയ്യിലേക്ക് കാഷ്നട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. കാഷ്നട്ട് പതുക്കെ ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് നെയ്യ് നിർത്തി മാറ്റാം. നന്നായിട്ട് മുരിയാൻ നിൽക്കണ്ട. ഇനി ഡേറ്റ്സ് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഈ ഡേറ്റ്സും നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഈ ഡേറ്റ്സ് എടുത്തിട്ട് നെയ്യ് നിന്ന് മാറ്റാം. നന്നായിട്ട് മുരിയാൻ നിൽക്കണ്ട. ഈ നെയ്യിലേക്ക് സവോള ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് സവോള ചേർക്കാം.
ഈ സവാള നന്നായിട്ടൊന്ന് മൊരിയണം. ഇത് നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മൊരിഞ്ഞ സവാളയും ഈ നെയ്യും കൂടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണ റൈസിലേക്ക് ചേർക്കും. ഇപ്പോൾ ബിരിയാണിയുടെ റൈസിലേക്കുള്ള എന്തോരം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ആ നെയ്യാണ് നമ്മൾ ഈ സവാള വറുത്തെടുക്കുമ്പോൾ ചേർക്കണത്. ഇപ്പോൾ നെയ്യിൽ കിടന്നിട്ട് സവാള നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടിയും ചേർക്കാം. അങ്ങനെ മഞ്ഞപ്പൊടി ചേർത്തിട്ട് ഈ നെയ്യ് നമ്മൾ റൈസിലേക്ക് ചേർക്കുമ്പോൾ ആ ബിരിയാണിക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടുകയും ചെയ്യും. മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ നെയ്യ്ക്ക് നല്ലൊരു സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. ഈ മഞ്ഞപ്പൊടിയും ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ സവാള നെയ്യിൽ കിടന്ന് മൊരിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ വേവിച്ച് വെച്ചേക്കണ റൈസ് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇപ്പോൾ റൈസ് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്തിയത്. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണ കാഷ്നട്ടും ഡേസും ചേർക്കാം. റോസ് വാട്ടർ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 ആമതും ചേർക്കാം. ഇനി റൈസിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചേക്കണ സവോളയും നെയ്യും കൂടിയിട്ട് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. കുറച്ച് പൈനാപ്പിൾ ചേർക്കാം. ഞാനിതിവിടെ നല്ല കനം കുറച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി റൈസിലേക്ക് ചിക്കൻ കറി മിക്സ് ചെയ്യണില്ല. ഈ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ റൈസും ചിക്കൻ കറിയും കൂടിയിട്ട് സെപ്പറേറ്റാണ് എടുത്തിട്ട് ബിരിയാണി സെറ്റ് ചെയ്യണത്. ഈ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുഴിയുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിൻ്റെ പകുതി ഭാഗം ഈ റൈസ് ഫില്ല് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് പകുതി റൈസ് ഫില്ല് ചെയ്യാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പ്ലേറ്റിൻ്റെ പകുതി റൈസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 2 പീസ് ചിക്കനും കുറച്ച് ഗ്രേവിയും കൂടി വയ്ക്കാം. ഇത് വയ്ക്കുമ്പോൾ സെൻറ്ററിലായിട്ട് വയ്ക്കണം. പീസ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു പീസും കൂടി വയ്ക്കാം. അത് വയ്ക്കുമ്പോൾ കുറച്ച് ഗ്രേവിയും കൂടിയിട്ട് വയ്ക്കണം. ഇതിൻ്റെ മുകളിലേക്ക് റൈസ് വയ്ക്കാം. റൈസ് നന്നായിട്ടിങ്ങനെ അമർത്തിയിട്ട് വയ്ക്കണം. ഇങ്ങനെ പ്ലേറ്റിൽ നന്നായിട്ട് നിറച്ച് വയ്ക്കാം. പ്ലേറ്റിൽ നന്നായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നിങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ ഒതുക്കി കൊടുക്കാം. നല്ലൊരു അപ്പം പോലെ ഇരിക്കണം. ഇപ്പം ബിരിയാണി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ സെർവ് ചെയ്യണ പ്ലേറ്റ് ഈ ബിരിയാണി പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കണം. ഇത് വെക്കുമ്പോൾ സെൻറ്ററിലായിട്ട് വെക്കാം. ഇട്ട് ഇതിങ്ങനെ കമത്തി എടുക്കുക. ഈ പ്ലേറ്റ് ഇങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റ് എടുത്ത് മാറ്റാം.
നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈസും ചിക്കൻ കറിയൊക്കെയും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ ജീരകശാല റൈസിനും ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും.